കോട്ടയം ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഏറ്റുമാനൂർ മണ്ഡലം കൺവെൻഷൻ നടന്നു. കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഏറ്റുമാനൂർ മണ്ഡലം ചെയർമാൻ പി വി ജോയി പൂവം നിൽക്കുന്നതിൽ അധ്യക്ഷത വഹിച്ചു. ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ്, മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ, സജി മഞ്ഞക്കടമ്പിൽ, ഫിൽസൺ മാത്യൂസ്, ടോമി കല്ലാനി, കെ പി സി സി സെക്രട്ടറി ഫിലിപ്പ് ജോസഫ്, നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് പടിക്കര, ജോറോയി പൊന്നാറ്റിൽ, ആനന്ദ് പഞ്ഞിക്കാരൻ, ടോമി പുളിമാൻ തുണ്ടം, പി വി മൈക്കിൾ, ബിജു കുമ്പിക്കൻ, ജെയ്സൺ ജോസഫ്, വിനു ചെങ്ങളം, പ്രിൻസ് ലൂക്കോസ്, ബേബി ജോൺ, തമ്പി ചന്ദ്രൻ, ജെയിംസ് പ്ലാക്കിത്തൊട്ടി തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം യു ഡി എഫിന് വീണ്ടും തിരിച്ച് അത് യു ഡി എഫിന്റെ മണ്ഡലമാക്കുക എന്നുള്ള വലിയ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുക. കോട്ടയം എക്കാലത്തും യു ഡി എഫിന്റെ ഉറച്ച കോട്ടയായിരുന്നു, യാതൊരു സംശയം അക്കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തമാണ് ആ ഒരു പാരമ്പര്യം നിലനിർത്തി മുന്നോട്ടു പോകാൻ. അതിനുമപ്പുറം ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടെ പ്രിയപ്പെട്ട ടോമി സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ നമ്മളൊരു മാറ്റമുണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വളരെ നിർണായകമാണ് കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കോട്ടയത്തിന്റെ കാര്യത്തിൽ ഒരലംഭാവം ഒരു വിട്ടുവീഴ്ചയും തീർച്ചയായിട്ടും പാടില്ല, ഉണ്ടാകില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും അനുഭാവികളും ഗുണകാംക്ഷികളും മാത്രമല്ല, ഇന്ന് ജനങ്ങളാകെ കേന്ദ്രത്തിൽ ഭരണം നടത്തുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെയും കേരളത്തിൽ കഴിഞ്ഞ 7 വർഷക്കാലമായി അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും മാത്രം ഭരണത്തിൽ ആ ഭരണത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റിയിട്ടുള്ള പിണറായി സർക്കാരിനെതിരെയും I4U News, ഏറ്റുമാനൂർ.